അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യം കബഡി ജ്യോതിഷം. ഷഠാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ വന്ദേ ശക്തിധരം ശിവാത്മതനയം വന്ദേ പുളിന്ദാപതിം വന്ദേ ഭാനുസഹസ്രഗാർഭനിഭം വന്ദേ മയൂരാസനം വന്ദേ കുക്കുടകേതനം സുരവരം വന്ദേ കൃപാംഭോനിധിം വന്ദേ കൽപ്പകശൈലനിലയം വന്ദേ ഗുഹം ഷൺമുഖം. അപ്പോൾ കവടി എന്ന് പറയുമ്പോൾ അത് പണ്ടേ ഉള്ള ഒന്നാണ്. പണ്ടേ ഉള്ള ഒന്ന് എന്ന് പറയുമ്പോൾ ഈ കവടി ശാസ്ത്രത്തിൽ നമ്മൾ 108 പരലുകൾ ആണ് ഉപയോഗിക്കുന്നത്. 108 പരലുകൾ, അങ്ങനെ ക്ഷീരം കൊണ്ടും ജലം കൊണ്ടും, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്, ജലം, വെള്ളം കൊണ്ട് കഴുകി വെച്ചാണ് പലകയിൽ നിരത്തി. ആ പലകയ്ക്കും കണക്കുണ്ട്. ഹസ്തപ്രമാണേ ചതുരശ്രകണ്ഠേ ഷഡാങ്കുലേശ്വർ വിഭജീർ ദളാനേ ചതുർദളം പത്മവിഹാസ്വത്മു ചതുർഭരന്യാനിജ പൂർവരാഭി എന്നാണ്. അപ്പോൾ അതനുസരിച്ച് പലക തീർത്ത് ഈ പലകയിൽ തന്നെ ക്ഷീരം കൊണ്ടും ജലം കൊണ്ടും കഴുകി 108 പരൽ എണ്ണി വെച്ച് അതാണ് നിരത്തി ഫലം പറയുന്നത്. അതിൽ ഭൂതം, ഭാവി, വർത്തമാനം, അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഫലങ്ങളൊക്കെ പ്രവചിക്കാൻ സാധിക്കും. അത് ദേവപ്രശ്നത്തിലായാലും മനുഷ്യപ്രശ്നത്തിലായിരുന്നാലും 108 പരലുകൾ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫലം അറിയാൻ വരുന്ന ആളിൻ്റെ അപ്പോഴുള്ള അവസ്ഥകൾ, അപ്പോൾ കാണുന്നതായിട്ടുള്ള ദൂതലക്ഷണങ്ങൾ, അപ്പോൾ കാണുന്നതിനുള്ള അന്തരീക്ഷ സ്ഥിതികൾ, ഇതിനൊക്കെ കൂടെ നിർണയിച്ചുകൊണ്ടാണ് ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് അതിലെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് കമ്പ്യൂട്ടർ സമ്പ്രദായത്തിൽ കൂടെ ഫലങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ജ്യോതിശാസ്ത്രം ഉണ്ടെന്നില്ല. ഈ ആത്മീയത, ആത്മീയതയും ഈശ്വരവിശ്വാസവും ഇതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത് സാധാരണ ജ്യോത്സ്യന്മാർ ഫലപ്രവചനം നടത്തുന്നത്. ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾ തന്നെ, മനസ്സിലപ്പോഴുണ്ടാകുന്ന ബോധം, അതുപോലെ ഈശ്വരവിശ്വാസം, ഗുരുത്വം, അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം ഗുരുത്വം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കവടി ആരോടിച്ച് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബോധം, പണ്ഡിതന്മാർക്കതുണ്ടാകും, ആ ബോധം മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആചാര്യന്മാർ ഫലങ്ങൾ പ്രവചിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന അവസ്ഥകൾ, ദൂതാദി ലക്ഷണങ്ങളും കാര്യങ്ങളും, പിന്നെ ഈ രാശികൾ, ഇപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം തന്നെ ആരൂഢിക്കുമ്പോൾ അതിന് ആരൂഢം തടുത്ത പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്ക് ആ പ്രശ്നം പറയാൻ പറ്റിയില്ല. ആരൂഢസ്യ ധനം ഷഷ്ടം അഷ്ടമം വേവും തഥാ ഉദയം വരുമെന്നാകിൽ ആരൂഢത്തെ തടുത്തുപോയി എന്നാൽ ബാധ തിരിഞ്ഞിടാ ഒഴിവും കഴിവും വരാ എന്ന് പറയും. അപ്പോൾ ആരൂഢസ്യ ധനം ഷഷ്ടം, ആരൂഢരാശിയുടെ ധനം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവം, ഷഷ്ടം എന്ന് പറയുമ്പോൾ ആറാം ഭാവം, അഷ്ടമം എന്ന് പറയുമ്പോൾ എട്ടാം ഭാവം, വ്യയം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം ഭാവം. ഈ രാശികൾ നമുക്ക് ആരൂഢ ഉദയരാശികളായിട്ട് വന്നാൽ അപ്പോൾ ആ പ്രശ്നം പറയണ്ട എന്ന് തന്നെയാണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പോണ കാര്യം അറിയരുത്, പോണ കാര്യം തെളിയരുത്, പോണ കാര്യം മനസ്സിലാക്കരുത്, അതിന് പരിഹാരം കണ്ടെത്തരുത് എന്നുള്ള ശക്തമായ
ചില അവസ്ഥകൾ വരുന്ന സന്ദർഭങ്ങളിലാണ് ഈ ആരൂഢം തടുത്ത പ്രശ്നം ഉണ്ടാകാറ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിന് അതിൻ്റേതായ എന്തെങ്കിലും ദേവപരിഹാരങ്ങൾ ചെയ്തതിന് ശേഷമേ ആ പ്രശ്നം പറയാവൂ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ധനക്ഷം ദേവഗോപസ്യ, എന്തുകൊണ്ടാണ് ആരൂഢം തടുത്തത് എന്നും കൂടെ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു. ആ പ്രശ്നം അപ്പോൾ പറയാൻ പാടില്ല, എന്തെങ്കിലും ദേവപരിഹാരം ചെയ്തതിന് ശേഷം പിന്നെ ഒന്നേന്ന് പ്രശ്നം പറയണമെന്നും. അപ്പോൾ പ്രശ്നം തെളിഞ്ഞ് കിട്ടുകയാണെങ്കിൽ, ആരൂഢം തടുക്കാത്ത പ്രശ്നം വരികയാണെങ്കിൽ അതിന് ഫലം പ്രവചിക്കണമെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ധനക്ഷം ദേവഗോപസ്യ ഷഷ്ടം ക്ഷത്രികേതുകം അഷ്ടമം പൈതൃഗോപസ്യ ദ്വാദശം പ്രേതബാധയാൽ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ധനക്ഷം ദേവഗോപസ്യ രണ്ടാം ഭാവം കൊണ്ട് ആരൂഢം തടുത്ത് വന്നാൽ അതിന് ദേവകോപങ്ങളുണ്ടെന്നും ദേവകോപകാരണങ്ങൾ കൊണ്ട് ആ പ്രശ്നം തടഞ്ഞിരിക്കുന്നുവെന്നും, ഷഷ്ടം ശത്രുകേതുകം ആറാം ഭവം കൊണ്ട് ആരൂഢം തടുത്ത ചില ശത്രുദോഷ ഹേതുക്കൾ കൊണ്ട് ശത്രുദോഷ കാരണങ്ങൾ കൊണ്ട് ആരൂഢം തടുത്തു എന്നും, അഷ്ടമം പൈതൃകോപസ്യ എട്ടാം ഭവം കൊണ്ടാണ് ആരൂഢം തടുക്കുകയാണെങ്കിൽ അതിൽ പിതൃക്കളുടെ കോപങ്ങളുണ്ടെന്നും പിതൃക്കളുടെ അനുഗ്രഹമില്ലായ്മയും പിതൃദോഷങ്ങളുണ്ടെന്നും, അഷ്ടമം പൈതൃകോപസ്യ ദ്വാദശം പ്രേതബാധയാൽ പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് ആരൂഢം തടുത്ത് വന്ന സ്ഥിതി വിശേഷമാണെങ്കിൽ അതിന് പ്രേതകോപങ്ങൾ ഉണ്ട്, പ്രേതകോപകാരണങ്ങൾ കാരണമാണ് ആരൂഢം തടുത്തതെന്ന് പറയപ്പെടും. അപ്പോൾ ചോദിക്കും, ഈ പ്രേതം, ഈ ജ്യോത്സ്യൻ ഇന്നത്തെ കാലത്ത് പ്രേതം എന്ന് പറഞ്ഞ പ്രേതമൊക്കെ ഉണ്ടോ എന്നൊക്കെ സംശയിക്കപ്പെടുന്ന സ്ഥിതി വിശേഷങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രേതം എന്ന് പറയുന്ന അവസ്ഥയും ഉള്ളത് തന്നെയാണ്. മലയാള പദങ്ങളിൽ തന്നെ പ്രാ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നും തം എന്ന് പറഞ്ഞാൽ കഴിയാത്ത അവസ്ഥയും എന്നാണ്. അപ്പോൾ ചില പ്രാപിക്കാൻ കഴിയാത്തതായ ആത്മാക്കളുടെ പീഡാദോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ തന്നെ ഈ ദശവായുക്കളൊക്കെ ഉണ്ട്. പ്രാണൻ വ്യാനൻ ഉദാന സമാനൻ മുതലായിരിക്കുന്ന ദശവായുക്കളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഓരോ വായുക്കൾ ശരീരം വിട്ട് പോകുന്ന അവസ്ഥയാണ്. അവസാനം ധനഞ്ജയൻ എന്ന് പറയുന്ന വായുവും കൂടെ പോകുന്ന അവസ്ഥ വരുമ്പോഴാണ് സത്തുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി മൃത്യുഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ചില ജീവാത്മാക്കൾക്ക് തന്നെ ഈ അപമൃത്യുക്കളൊക്കെ സംഭവിക്കാറുണ്ട്. തൂങ്ങിച്ചാകുക, വിഷം കഴിച്ചാവുക, അപകട മരണങ്ങളുണ്ടാകുക, ഇങ്ങനെ പല രീതിയിലുള്ള മൃത്യുദോഷങ്ങളൊക്കെ ഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഗതിസായുജ്യങ്ങൾ വരാത്ത അവസ്ഥയിൽ വരുന്ന അവസ്ഥകളൊക്കെയാണ് ഈ പ്രേതബാധ ആയിട്ട് നിൽക്കുന്ന അവസ്ഥകളുണ്ടാകുന്നത്. അപ്പോൾ പ്രാപിക്കാൻ കഴിയാത്ത ആത്മാക്കളുടെ പീഡാദോഷങ്ങൾ, അത് മറ്റ് ആത്മാക്കൾക്ക് ആത്മാക്കളോട് ചേരുകയും അപ്പോൾ അവിടെ നിലനിൽക്കുന്നതായ ആത്മാവിന് സ്വസ്ഥമല്ലാത്ത ചില നിലവാരങ്ങളുണ്ടാകുകയും അവൻ്റെ ശാന്തിയും സമാധാനങ്ങളും കുറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും. അതിനൊക്കെയാണ് പ്രേതാത്മാക്കൾ എന്ന് പറയുന്ന അവസ്ഥ. അത് ഒരു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനാണ് അതിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ദോഷങ്ങളൊക്കെ മാറ്റുന്നത്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്ന നിർണയത്തിലേക്ക് ഈ കവടി ആണ് ഉപയോഗിക്കുന്നത്. കവടി എന്ന് പറയുമ്പോൾ അതിന് വരാടി എന്നും പേരുണ്ട്, പരല് എന്നും പറയും. ഈ കവടി തന്നെ ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ, പ്രകൃതിയിൽ തന്നെ ഇത്രയും സംശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വസ്തു വേറെ ഒന്നുമില്ല. ആ സമുദ്രത്തിൽ നിന്നും കിട്ടുന്ന ഒരു വസ്തുവാണല്ലോ ഉപ്പുവെള്ളത്തിലൊക്കെ കിടന്ന്, അതിൻ്റെ വളരെ ശുദ്ധമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ കവടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പാല് കൊണ്ടും ജലം കൊണ്ടും ഒക്കെ കഴുകി ശുദ്ധീകരിച്ചാണ് നമ്മൾ 108 പരല് എണ്ണി ആളിൻ്റെ ഭൂതം ഭാവി വർത്തമാന ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് തന്നെ നമുക്ക് കാണുന്നതായ ദൂതലക്ഷണങ്ങൾ കാര്യങ്ങൾ കൂടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ജ്യോത്സ്യൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഈശ്വര ചിന്താഗതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനസ്സിൽ ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളെയാണ് ജ്യോതിഷൻ പ്രവചിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സമുദായത്തിലും ഫലപ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് താത്കാലികമായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ ഒന്ന് ഗണിച്ച് വെച്ച്
അതിന് താത്കാലികമായി കിട്ടുന്ന ഒരു അവസ്ഥകളുണ്ട്, കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയാണ് കമ്പ്യൂട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇപ്പോൾ കാലത്തിൻ്റെ പുരോഗതികളും മാറ്റങ്ങളും ഒക്കെ അനുസരിച്ചുള്ള സുവിശേഷമാണ്, അതെല്ലാം ഒരു ദ്രുതഗതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ അത് ജ്യോത്സ്യനെ സംബന്ധിച്ച് ഈ കബഡി പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് അത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അനേകം കാലഘട്ടങ്ങൾ കൊണ്ട് ഉള്ള ഒരു സമ്പ്രദായമാണ് ഈ കബഡി പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഈ ആരൂഢം, ഉദയം മുതലായിരിക്കുന്ന അവസ്ഥകളും താത്കാലികമായിരിക്കുന്ന അവസ്ഥകളുമൊക്കെ നിർണയം ചെയ്യുവാൻ സാധിക്കും. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഫലങ്ങളെ പ്രവചിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. സൂക്ഷ്മഫലങ്ങളെ അത് ആ ജ്യോതിഷത്തിൻ്റെ നല്ല അറിവും ശാസ്ത്രബോധങ്ങളും കാര്യങ്ങളുള്ള പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന ഫലങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിർണയം ചെയ്ത് ഫലങ്ങൾ പറയുവാൻ സാധിക്കും. അത്രയ്ക്കും ആ അറിവിൻ്റെ ഇതിലുള്ള അഭ്യാസ അതീത ബോധ ആചരണീയ പ്രചരണീയം അവരുടെ അഭ്യാസം കൊണ്ടും അപ്പോഴും മനസ്സിലുണ്ടാകുന്ന അവസ്ഥകളൊക്കെ പ്രവചിക്കുന്ന സ്ഥിതിവിശേഷമാണല്ലോ ഈ പ്രശ്ന ഭാഗം എന്ന് പ്രശ്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ കബഡി പ്രശ്നം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ദേവപ്രശ്നത്തിനും മറ്റ് ദേവപ്രശ്നാധികാരികളൊക്കെ തന്നെ ചിന്തിക്കുന്ന കബഡിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങൾ തന്നെയാണ്, അത് നിലനിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയും ഉണ്ട്. ഇപ്പോഴൊക്കെ താത്കാലികമായിട്ടൊക്കെ അതൊക്കെ വിരളമായിട്ടൊക്കെ വരുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ജ്യോത്സ്യന്മാരെന്ന് പറയുന്ന അവസ്ഥകളും പഴയ ജ്യോത്സ്യന്മാരൊക്കെ കബഡി ക്രിയകളും കബഡി കൊണ്ടുള്ള ഫലപ്രവചനങ്ങളും കാര്യങ്ങൾക്കും തന്നെയാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. അത് വളരെ ശാന്തവും സമാധാനമായിട്ട് കാര്യങ്ങൾ നിർണയം ചെയ്യുന്നതിനും അതിൻ്റെ ഫലങ്ങൾ പ്രവചിക്കുന്നതിനും ഒക്കെ സാധിക്കും. അതിൽ എല്ലാ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ദശാഫലങ്ങളുടെ അടിസ്ഥാനം, അതുപോലെ രോഗാവസ്ഥകൾ, ഇപ്പോൾ രോഗാവസ്ഥ ചിന്തനയ്ക്കുമൊക്കെ നമുക്ക് കബഡി കൊണ്ട് തന്നെ ഫലങ്ങൾ പറയുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഒരു പ്രശ്നരാശി ആരൂഢമായിട്ട് കിട്ടുകയും അതിൻ്റെ ഏഴാം ഭാവത്തിലൊക്കെ ഭാവസ്ഥിതികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ ഗുൽമാന്ത്രജ്വര ശോകമോഹകപചാൻ ശ്രോത്രാർത്തി മോഹാമയാൻ, വ്യാഴഗ്രഹമൊക്കെ അനിഷ്ടഭാവത്തിലോ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ രോഗാവസ്ഥകളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതുപോലുള്ള സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഗുൽമാന്ത്രജ്വര ശോകമോഹ കവചാൻ ശ്രോത്രാർത്തി മോഹാമയാൻ ദേവസ്ഥാന നിധി പ്രവീഡിനമഹി ദേവേശ ശാപോദ്ഭവം. ഗുൽമരോഗങ്ങൾ, ആന്ത്രരോഗങ്ങൾ, യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശോകമോഹകപചാൻ ദുഃഖങ്ങളും, ശ്രോത്രാർത്തി മോഹാമയാൻ ദേവസ്ഥാന നിധി പ്രവീഡിനമഹി ദേവേശ ശാപോദ്ഭവം. അപ്പോൾ ദൈവാധീന കോപങ്ങൾ, ദേവകോപങ്ങൾ കാര്യങ്ങൾ കൊണ്ട് ആണ് ഈ ഇതിനൊക്കെ ഈ ദോഷങ്ങൾക്ക് കാരണമായി ഭവിച്ച് എന്നൊക്കെ നമുക്ക് നിർണയം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രശ്നം ആരോപിക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നും. അത് ഈശ്വര ദീനവും ഗുരുകടാക്ഷവും തന്നെയാണ് അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ 12 ഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഹോരാചകല്യം തനുമൂർത്തി ലഗ്നം എന്നാണല്ലോ. അപ്പോൾ ആ ലഗ്ന ആരൂഢരാശിയുടെ അവസ്ഥകൾ, ഇപ്പോൾ ഇതിൻ്റെ തന്നെ 2 ഭാവം ധനസ്ഥാനത്തിൻ്റെ അവസ്ഥകൾ, അങ്ങനെ ഓരോ ഭാവങ്ങളും ചിന്തനം ചെയ്ത് അതിൻ്റെ അംശങ്ങളും കാര്യങ്ങളുമൊക്കെ എടുത്താണ് ഫലങ്ങൾ പ്രവചിക്കുന്നത്. അപ്പോൾ നമുക്കത് പറയുവാനായിട്ട് തോന്നും. മനസ്സിൽ പഠിച്ചിരിക്കുന്നതായ സ്ഥിതിവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിലൊരു ഉൾക്കാഴ്ച തോന്നുകയും അതനുസരിച്ച് പറയുന്ന ഫലങ്ങൾ നമുക്ക് സൂക്ഷ്മമായി നിർണയം ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ചില പ്രശ്നത്തിൽ ചില മകരൻ രാശിയൊക്കെ ആരൂഢമായിട്ടൊക്കെ വരികയും അപ്പോൾ ആരൂഢാധിപനായിരിക്കുന്ന ശനി ചൊവ്വായുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ, അത് 2 ഭാവത്തിലും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അത് ചില അപമൃത്യു ദോഷങ്ങൾ ഭവിച്ചിരിക്കുന്നുവെന്നും അത് ജലസംബന്ധമായിട്ടുള്ള സ്ഥാനത്ത് വെച്ച ദുർമൃതികളൊക്കെ ഭവിച്ചെന്നും ചില അപകട മരണങ്ങളാണെന്നും ഒക്കെ നമുക്ക് അപ്പോൾ കിട്ടിയിരിക്കുന്നതായ ആ ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾ നമുക്ക് പ്രവചിക്കുവാനായിട്ട് സാധിക്കും.
അപ്പോൾ അങ്ങനെ ഫലപ്രവചനം നടത്തുന്ന കാര്യം അത് ഗുരുകടാക്ഷമാണ്, അതിൻ്റെ വളരെ ഒരു പ്രാധാന്യം. അപ്പോൾ ഇന്ന ഫലം പറയൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ മനസ്സിൽ ആ ഗുരുകടാക്ഷം കൊണ്ട് ഉണ്ടാകും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കുകയും ചെയ്യും, സത്യമായിരിക്കും ആണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ എല്ലാ കാര്യങ്ങളും, കാരണം ഈ ഗൃഹസ്ഥികളെന്ന് പറയുമ്പം തന്നെ ഈ ഇപ്പോഴത്തെ യന്ത്രവൽക്കൃതമായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതിനും എത്രയോ കാലഘട്ടത്തിന് മുമ്പ് തന്നെയാണ് ഈ ജ്യോതിഷം ഇവിടെ ആവിർഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ ഇന്ന നിറമാണ്, ഇന്ന വർണ്ണമാണ്, ഇന്ന സ്വഭാവമാണ്. ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ അതിങ്ങനെ അഗ്നികാരകനാണെന്നും അതിങ്ങനെ രക്തകാരകനാണെന്നും രക്തവർണ്ണനാണെന്നും അതിൻ്റെ സ്വഭാവവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സത്വം ഭൂവലിതം സഹോദരഗുണം ക്രൗര്യം രണം സാഹസം വിദ്വേഷം ച മഹാനസഗ്നി കനകാൻ ന്യാസ്യാസ്ത്രചോരാൻ രുഗുൻ ഉത്സാഹം പരകാമിരുതി സമത്വക്തി മഹീജാദ്യതേ വീര്യം ചിത്ത സമുന്നതം ചനുഷം സേനാധിപത്യം ക്ഷതം. അപ്പോൾ ചൊവ്വയുടെ സ്വഭാവം തന്നെ ആചാര്യന്മാർ അവിടെ എഴുതി വെച്ചേക്കുകയാണ്. അത് എത്രയോ കാലഘട്ടത്തിന് മുമ്പ് അവരുടെ ആത്മബോധവും ഗുരുകടാക്ഷവും ഈശ്വരാധീനവും കൊണ്ട് ഓരോ നിർണയം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇത്ര ഇത്ര ഓരോ ഗ്രഹങ്ങളൊക്കെ ഇത്ര ഇത്ര അകലത്തിൽ നിൽക്കുകയാണെന്നും അപ്പോൾ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം അതിൻ്റെ ബേസിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ ചൊവ്വ ഗ്രഹം ഇങ്ങനെ രക്തവർണ്ണനാണെന്നും മറ്റുമൊക്കെ അവിടെ പോയപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചൊക്കെയാണല്ലോ. അപ്പോൾ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാരത് അവരുടെ ജ്ഞാനദൃഷ്ടി അതിൻ്റെ അറിവിൻ്റെ ബോധത്തിൽ തന്നെ ഈ ഗവേഷണം ചെയ്ത് എഴുതി വെച്ചൊക്കെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ ശാസ്ത്ര കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജ്യോതിഷം കൽപ്പം നിരുക്തം ഛന്ദസ് ശിക്ഷാ വ്യാകരണം, അതിൽ ജ്യോതിശാസ്ത്രമാണല്ലോ കണ്ടറിയുന്നുള്ള ശാസ്ത്രം. ജ്യോതിഷം ചക്ഷുസുഹ, ആ ജ്യോതിഷം ഗ്രഹങ്ങളുടെ ഗോളവും ഗണിതങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് സത്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ഫലങ്ങൾ അറിയാൻ വന്നാൽ, മുമ്പ് നല്ല ആചാര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ ആചാര്യന്മാരും അറിവുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെ ഇപ്പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ 12 രാശികളെ സൂചിപ്പിക്കുന്നുണ്ട്, ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ രോഗാവസ്ഥ കാര്യങ്ങളെന്ന് പറയുമ്പം തന്നെ അവരുടെ ആത്മജ്ഞാനം കൊണ്ട് ഇന്ന ഭാഗത്താണ് രോഗം, ആ രോഗം വരാനുള്ള കാരണം എന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രവചിക്കുവാനായിട്ട് സാധിക്കും അവരുടെ അറിവിൻ്റെ ബോധത്തിൽ. അപ്പോൾ അതിനാണ് ആത്മജ്ഞാനം എന്നുള്ള സ്ഥിതിവിശേഷത്തിൽ അത് നിർണയം ചെയ്യാൻ സാധിക്കും. അതിനുള്ള പരിഹാരങ്ങളും ഈ ജ്യോതിശാസ്ത്രത്തിൽ കൂടെ തന്നെ പരിഹരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും മറ്റും ജ്യോതിഷത്തിൽ തന്നെ നമ്മുടെ ജാതകങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, പ്രശ്ന കാര്യങ്ങൾ, അതുപോലെ വിവാഹ മുഹൂർത്തങ്ങൾ, പൊരുത്തശോധന ഇത്യാദി കാര്യങ്ങൾക്ക് നേരിട്ട് സമീപിക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ജ്യോതിഷാലയം കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തിനടുത്ത് മലയങ്കീഴ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയങ്കീഴ് ജംഗ്ഷനിൽ ഗുരു ചന്ദ്ര ജ്യോതിഷാലയം എന്നുള്ള നാടാണ്. ശനിയാഴ്ച അവധി ദിവസമാണ്. നേരിട്ട് വരുന്നവർക്ക് ശനിയാഴ്ച അവധി ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ജ്യോതിഷ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നതാണ്. മലയങ്കീഴ് ജംഗ്ഷൻ ഗുരുചന്ദ്ര ജ്യോതിഷാലയം ശിവറാം ബിൽഡിംഗ് എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഓ